ഇരുപത്തിനാല് വർഷമായി ഇളനീർ മാത്രം കുടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കായിക താരമുണ്ട് കാസർഗോഡ് ചന്ദേരയിൽ. 63-കാരനായ പാലായി ബാലകൃഷ്ണൻ. 24 വർഷമായി ഇളനീർ മാത്രം കുടിച്ചുകൊണ്ടാണ് കാസർഗോഡ് ചന്ദേരയിലെ ബാലകൃഷ്ണൻ ജീവിക്കുന്നത്. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുമെങ്കിലും ബാലകൃഷ്ണന്റെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ് ഇളനീർ. 35-ാമത്തെ വയസ്സിൽ അന്നനാളത്തെ ബാധിച്ച അസുഖമാണ് ബാലകൃഷ്ണന്റെ ജീവിതത്തെ വഴിതിരിച്ചത്. ഭക്ഷണം കഴിച്ചാൽ ഛർദ്ദിക്കുന്നതായിരുന്നു രോഗം. 1.5 വർഷത്തോളം മണിപ്പാൽ ആശുപത്രിയിൽ ചികിത്സ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. അവസാന പരീക്ഷണം എന്ന രീതിയിൽ എറണാകുളത്തെ പ്രകൃതി ചികിത്സകനെ കണ്ടു. അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരമാണ് ഇളനീർ പരീക്ഷണം ആരംഭിച്ചത്. ദിവസവും കുമ്പളങ്ങാ നീരിൽ കൂവളയിലയും തുളസിയിലയും പിഴിഞ്ഞു കഴിച്ചിരുന്നത് നിർത്തി ഇളനീർ കുടിക്കാൻ ആരംഭിച്ചു. അതോടെ രോഗം പൂർണ്ണമായും മാറി. ജോലി തുടരുന്ന സമയത്ത് പിന്നെ അസുഖം വന്നു, GERD, ഗാസ്ട്രോഇസോഫാഗിയൻ റിഫ്ലക്സ് ഡിസീസ്. അപ്പോൾ അത് ബാധിച്ചിട്ടാകുമ്പോൾ നമുക്ക് ശരീരം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ വന്നു. അങ്ങനെ പിന്നെ ഒരു 6 മാസത്തോളം മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ പോയി വന്ന് കുറച്ച് ദിവസം അവിടെ പിന്നെ കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പോയി വന്ന് തോതിൽ ചികിത്സിച്ച് 6 മാസത്തിന് ശേഷം അവർ പറഞ്ഞു തന്നാൽ ഈ കൂടുതൽ ടാബ്ലറ്റ് കഴിച്ചിട്ട് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാക്കേണ്ടെന്നില്ലെങ്കിൽ അവർ പിന്നെ ഭക്ഷണം ക്രമീകരിക്കാൻ പറഞ്ഞു. അപ്പോൾ എണ്ണ എരിവ് പുളി എങ്ങനെയല്ലേ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കാം. പിന്നെ ഭക്ഷണം കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞാലേ കിടക്കാൻ പാടുള്ളൂ. കിടക്കുമ്പം പിന്നെ തലഭാഗം ഉയർത്തി വെച്ചിട്ട് കിടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയും നോക്കിയിട്ടും ഒരു ശരീരത്തിന് യാതൊരു വലിയ പറയത്തക്ക മാറ്റമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അന്ന് അക്കാലത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന പ്രകൃതി ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ CRR വർമ്മ, അദ്ദേഹം വർമ്മജി, അദ്ദേഹം 2 മാസം കൂടുമ്പോൾ കാസർഗോഡ് വരണം. അദ്ദേഹത്തെ കണ്ട് പിന്നെ 1 ഗ്ലാസ് കുമ്പളങ്ങ നീരിൽ പിന്നെ 15 കൂവളത്തിൻ്റെയിലും 21 കൂവളത്തിൻ്റെയിലും 15 തുളസിയിലും രാവിലെ അരച്ച് കഴിക്കാനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ചികിത്സാ പ്രകാരം ഇപ്പം 6 വർഷത്തോളം ഈ കുമ്പളങ്ങ നീര് കഴിച്ചതിന് ശേഷം നമ്മുടെ ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഈ പിന്നെ നമ്മൾ ഈ ആ സമയത്ത് 1 നേരം മാത്രം ഈ ഭക്ഷണം, ബാക്കി 2 നേരം ഇളനീര് പഴവർഗ്ഗങ്ങൾ ആണ് ഭക്ഷണം. പിന്നീട് അങ്ങോട്ട് ഇളനീർ മാത്രമായി ബാലകൃഷ്ണന്റെ ഭക്ഷണം. രാവിലെ അല്പം തേൻ ചേർത്ത് ഇളനീർ കുടിക്കും. തുടർന്ന് ഗ്രൗണ്ടിൽ മണിക്കൂറുകൾ നീണ്ട കായിക പരിശീലനം. പരിശീലനം നീണ്ടുപോയാൽ വേവിക്കാത്ത പച്ചക്കറികൾ കഴിക്കും. രാത്രി ആഹാരമില്ല. കഴിഞ്ഞ 24 വർഷമായി ബാലകൃഷ്ണന്റെ ദിനചര്യ ഇങ്ങനെയാണ്. ധാന്യാഹാരത്തിന്റെ ആവശ്യമില്ല എന്ന് തോന്നി. അപ്പോൾ ചിലക്രമേണ ഈ സൂര്യപ്രകാശത്തിൻ്റെ എല്ലാം രാവിലെ ഡയറക്റ്റ് സൂര്യനെ നോക്കും ഒരു 20-25 മിനിറ്റ് സമയം. ആ സമയം വൈകുന്നേരം ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ സൂര്യപ്രകാശം കൊള്ളും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ശരീരം കൂടുതൽ എനർജറ്റിക് തോന്നി. അപ്പോൾ ക്രമേണ ഈ ധാന്യാഹാരം ഇല്ലാണ്ട് തന്നെ വെറും പഴവർഗ്ഗങ്ങൾ പച്ചക്കറി ഇത് തന്നെ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ ക്രമേണ ഇത് അത് ഭക്ഷണത്തിൻ്റെ ഇത് പിന്നെ ഈ ആഴ്ചയിൽ 2 ദിവസം മാത്രം ഈ പച്ചക്കറി ഭക്ഷണം 2 ദിവസം, ബാക്കി എല്ലാ ദിവസങ്ങളിലെല്ലാം 3 ഇളനീര്. കേരള കാർഷിക സർവകലാശാല പ്രാദേശിക കൃഷി ഗവേഷണം അവിടെ പോയിട്ട് 10 ഇളനീര് വന്നിട്ട് കൊണ്ടുവരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാകുമ്പം വീണ്ടും അവിടെ പോയി അതിൽ കൊണ്ടുവരും. അവിടെ ഒരു പിന്നെ 1 ഇളനീരിന് 25 രൂപയാണ്. നമ്മൾ പുറത്ത് 40 രൂപ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഇളനീര് കൂടുതൽ വലിപ്പമില്ലാതെ മറ്റൊരു പുറമേ നിന്ന് എടുക്കുന്നതിനേക്കാണ് കൂടുതൽ വെള്ളം ഉണ്ടാവും. പോലീസ് കോൺസ്റ്റബിളായി തുടങ്ങി പിന്നീട് റവന്യൂ വകുപ്പിൽ ടൈപ്പിസ്റ്റായി ജോലി ചെയ്തു. 2015 കണ്ണൂർ കളക്ട്രേറ്റിൽ നിന്ന് ഫെയർ കോപ്പി സൂപ്രണ്ടായി വിരമിച്ച ബാലകൃഷ്ണൻ ഇപ്പോൾ മികച്ച കായിക അധ്യാപകനും ഫുട്ബോൾ കളിക്കാരനുമാണ്. 52-ാമത്തെ വയസ്സിൽ ദേശീയ സിവിൽ സർവീസ് മീറ്റിലും 2010 മലേഷ്യയിൽ നടന്ന മാസ്റ്റേഴ്സ് മീറ്റിലും ദീർഘദൂര ഓട്ടത്തിൽ പ്രകടനം കാഴ്ചവെക്കാനായതിനു പിന്നിൽ ഇളനീർ എനർജിയാണെന്ന് ബാലകൃഷ്ണൻ പറയുന്നു. പിന്നെ ക്രമേണ നമ്മുടെ ശരീരം ഇതുകൊണ്ട് നമ്മൾ പൊരുത്ത ശരിക്കും പൊരുത്തപ്പെട്ടു, കൂടുതൽ എനർജി കിട്ടാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ സിവിൽ സർവീസ് പിന്നെ അത് മാസ്റ്റേഴ്സ് മീറ്റ് എല്ലാം പങ്കെടുക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റ്, നാഷണൽ പിന്നെ ഇൻ്റർനാഷണൽ വരെ മത്സരിച്ചിട്ടുണ്ട്. ദിവസങ്ങൾ കഴിയുന്തോറും ഇളനീരിന് ഏറെ ഗുണങ്ങളുണ്ടെന്ന് തെളിയിക്കുകയാണ് കാസർഗോഡ് ചന്ദേരയിലെ ബാലകൃഷ്ണൻ. ക്യാമറമാൻ ദിലീപ് ദിവാകറിനൊപ്പം കൃഷ്ണേന്ദു കൂവപ്പള്ളി, നവമീഡിയ. ഹൃദയാഘാതം വരാതെ തടയാം.
ഇ സി പി പരിചരണത്തിലൂടെ. ഇത് മരുന്നുകളോ സർജറിയോ ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് അല്ല, വ്യായാമം പോലുള്ള ഒരു പരിചരണം മാത്രമാണ്. ദിവസം 1 മണിക്കൂർ വെച്ച് 35 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഇ സി പിയിലൂടെ ഹൃദയാരോഗ്യം പൂർണ്ണമായും മെച്ചപ്പെടുത്തുന്നു. വിദേശ രാജ്യങ്ങളിലടക്കം പ്രചുര പ്രചാരം നേടിയ ഇ സി പിയുടെ വിശദാംശങ്ങൾ അറിയാൻ ബന്ധപ്പെടുക. ഡോക്ടർ അർജുൻ ജനായനാർ, ഇ സി പി സെന്റർ, അർബൻ ക്ലിനിക്, VR 9R മെമ്മോറിയൽ ബിൽഡിംഗ്, എഡാട്ട്, പയ്യന്നൂർ. ഫോൺ 9036969690. ക്ലിനിക്കിലെത്താൻ പറ്റാത്തവർക്ക് ഞങ്ങളുടെ ഹോം കെയർ സർവീസ് ലഭിക്കുന്നതാണ്.